അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുമിള് അഥവാ കൂണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, അരിക്കൂണുണ്ടാവും, അതേസമയം കറുത്ത തരത്തിലുള്ള വിഷക്കൂണുകളുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന, ഇപ്പോൾ അതിനെ സസ്യശാസ്ത്രമാണെങ്കിൽ ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് കൂണ്. അരിക്കൂണുണ്ട്, നല്ല കൂണുണ്ട്, ചീത്ത കൂണുണ്ട്. ഇതിനെ വേർതിരിച്ചറിയുന്ന പഠനങ്ങളോ അതിൻ്റെ ഗവേഷണങ്ങളോ അധികമൊന്നും നടന്നു കാണുന്നില്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അധികമൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് അതെങ്ങനെ വേർതിരിച്ചറിയുമെന്ന് വെച്ചാൽ, പരമ്പരാഗതമായി നമ്മുടെ മുൻഗാമികളൊക്കെ ഉപയോഗിച്ചിരുന്ന നല്ല കൂണ്, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും കൂണ് പറിക്കുമ്പോൾ ഉമ്മ പറയും, ആ കൂണ് പറിക്കേണ്ട, അത് നമുക്ക് പറ്റാത്ത കൂണാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ വിറയൽ വരെ ഉണ്ടായ അനുഭവം എൻ്റെ അയൽപക്കങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പറ്റാത്ത കൂണ് നിന്നിട്ട്, കൂണ് പറ്റാതെയായിട്ട് തിന്ന കൂണ് പാടില്ലാത്തതായിരുന്നത് കൊണ്ട് വിറയൽ വന്നു എന്നാണ്, ശരീരത്തിന് എന്തൊക്കെയോ ഒരു വിറച്ചിലും മറ്റുമൊക്കെ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ് കൂണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം. ആദ്യമായി പള്ളിയാളി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിത്യജീവിതത്തിൽ നമ്മൾ വളരെ കൗതുകകരമായി നമ്മൾ ഭക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പ്രവാചകൻ പറഞ്ഞത് എന്ന് കേൾക്കാൻ പലർക്കും കൗതുകമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂണിനെക്കുറിച്ച് പറഞ്ഞത് ഇതാണ്, കൂണിൻ്റെ നീരിൽ കണ്ണ് രോഗങ്ങൾക്ക് ശമനമുണ്ട് എന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാൻ കഴിയും. കൂണ് എന്നത് മഞ്ഞിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞിനെയും സൽവയെയും ഇറക്കി കൊടുത്തു മുൻഗാമികൾക്ക് എന്ന് ഖുർആനിൽ കാണാം. എന്താണ് മഞ്ഞ്? കട്ടിത്തേനി എന്ന് ചില മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, തേന്. ഏതായാലും മഞ്ഞ് എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് അതിപ്രധാനമായ ഒരു ഭക്ഷണ സാധനം എന്നതാണ് മഞ്ഞ്. അപ്പം മഞ്ഞിൽപ്പെട്ടതാണ് നല്ല കൂണെന്നാണ്. നല്ല കൂണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ മഞ്ഞാണ്, അതിൻ്റെ നീര് കണ്ണിന് ഔഷധവുമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് കിട്ടിയാൽ വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ചില ആളുകൾ കൃഷി ചെയ്യാറുണ്ട്, കൂൺ കൃഷി. ഇന്ന് പിന്നെ വലിയ തോതിൽ വ്യാവസായികമായി കൃഷി ചെയ്ത് വിൽക്കപ്പെടുന്നൊരു സാധനമായി കൂണ് മാറിയിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂണ് കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ്. അത് കിട്ടിയാൽ വലിയ സന്തോഷമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ അതിൻ്റെ ഒരു രീതി, കൂണ് കിട്ടിയാലുള്ളൊരു രീതി. ആധുനിക വൈദ്യം പല കാര്യങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സന്ധിവേദനക്ക്, നേരത്തെ പറഞ്ഞതുപോലെ കണ്ണ് രോഗങ്ങൾക്ക്, അതേപോലെ കണ്ണിന് സുറുമയിടുന്നതിന് പകരം കൂണ് നീര് കൊണ്ടിട്ടാൽ അത് കണ്ണിന് തണുപ്പാകും, കണ്ണിൻ്റെ ചൂട് കുറയും, നല്ലൊരു ആശ്വാസം കിട്ടും, കാഴ്ചക്ക് അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകും, ഒരു തെളിച്ചുണ്ടാകും, ഉഷ്ണപ്പുണ്ണ്, ഗുഹ്യ രോഗങ്ങൾക്കുള്ള പരിഹാരം, തലവേദന, നാഡീവ്യൂഹം സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി ധാരാളം രോഗങ്ങൾക്ക് കൂണ് പരിഹാരമാണ്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ കൂണിലടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ധാതു ലവണങ്ങൾ, സെലനിയം, അത് ക്യാൻസർ രോഗത്തെ തടയുമെന്നാണ്. വിറ്റാമിൻ ഡി കൂടുതലായുള്ള ഒരു സാധനമാണ് കൂണ് എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് കൂണ്. ഹൃദയ ആരോഗ്യം നിലനിർത്തുന്നു. ഫൈബർ കണ്ടൻറ്റുകൾ നമ്മുടെ തടി കുറക്കാൻ സഹായകമാകുന്നു. വിറ്റാമിൻ സിയും ഡിയും ഒക്കെയുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് കൂണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം ഗുണങ്ങൾ കൂണിൻ്റേതായി പറയപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പഠിക്കാം, കൂടുതൽ അറിയാം. അതുകൊണ്ട് കൂണ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കഴിക്കാൻ, അല്ലെങ്കിൽ നല്ല കൂണ് കഴിക്കാൻ, ചീത്ത കൂണ് കഴിച്ച് അപകടമുണ്ടാക്കാനല്ല ഈ പറയുന്നത്. ഏത് കൂണും ഭക്ഷിച്ചുകൊണ്ട് അപകടം വരുത്തി വെക്കേണ്ടതില്ല. എല്ലാത്തിനും ഉണ്ടാവുമല്ലോ നല്ലതും ചീത്തതൊക്കെ. അപ്പം നല്ല കൂണ് എന്ന് പറയപ്പെട്ടതൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة
كشجرة طيبة أصلها ثابت وفرعها في السماء.